അർച്ചിത അനീഷ് കുമാറാണ് നമുക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. എം ജി യൂണിവേഴ്സിറ്റി കലാതിലകമാണ്. തുടർച്ചയായി മൂന്നാം വട്ടം അർച്ചിത കലാതിലകമാകുകയാണ്. സ്വാഗതം അർച്ചിത വാർത്താ പ്രഭാതത്തിലേക്ക്. വീണ്ടും കലാതിലകമായിരിക്കുന്നു. എങ്ങനെയാ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത്? അർച്ചിത, ഇപ്പോൾ തുടർച്ചയായി മൂന്ന് വട്ടം കലാതിലകം ആയിരിക്കുന്നു. നേരത്തെയുള്ള വട്ടമൊക്കെ ടൈറ്റ് കോമ്പറ്റീഷൻ നേരിട്ടിരുന്നു, അതോ സാധാരണഗതിയിൽ താങ്കൾ തന്നെ മുന്നിൽ നിന്നിട്ട് കലാതിലകമാവുകയാണോ ചെയ്തത്? ഇത്തവണ എങ്ങനെയായിരുന്നു? ഇത്തവണ ആദ്യമേ മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. എല്ലാ വർഷത്തെ പോലെ തന്നെയായിരുന്നു ഈ വർഷവും നൃത്തയിനങ്ങളുടെ റിസൾട്ട്. പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കലാതിലകം ആവോ ഇല്ലയോ എന്ന്. കാരണം ഒരുപാട് ഇവൻസ് ഉണ്ട്, അതിൽ ഫസ്റ്റ് വരുന്ന കുട്ടികളുണ്ട്. അവസാനത്തെ ദിനം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ കലാതിലകം ആവോ ഇല്ലയോ എന്ന്. കാരണം നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് എം ജി യൂണിവേഴ്സിറ്റിയിലുള്ളത്. അർച്ചിത, ഭരതനാട്യമുണ്ട്, നാടോടി നൃത്തം ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു ഇവന്റ്, ഐറ്റം ഏതാണ്? മെയിനായിട്ട് പഠിച്ചത് ഏതാണ്? അതെല്ലാം പഠിക്കുന്നുണ്ടോ? ഞാൻ ബേസിക്കലി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചത് ഫോക്ക് ഡാൻസും കേരള നടനമാണ്. ബാക്കിയെല്ലാം ഞാൻ ചെറുപ്പം തൊട്ടേ അതിൻ്റെ രീതിയിൽ ട്രഡീഷണൽ സ്റ്റൈലിൽ പരിശീലിച്ച് വരുന്ന ഡാൻസ് ഐറ്റംസ് ആണ്. അജിത, എങ്ങനെയാണ് ഈ സാധാരണ കലാതിലകമാകുന്നവരെല്ലാം പിന്നീട് നമ്മൾ സിനിമയിൽ കാണാറുണ്ടോ? അങ്ങനെയുള്ള സിനിമാ താല്പര്യങ്ങൾ വല്ലതും ഉണ്ടോ? സിനിമയിൽ നിന്ന് നല്ല ഓഫറുകൾ കിട്ടുകയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാ, അഭിനയിച്ച് നോക്കിയിട്ടുണ്ടോ? സാധാരണ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് പഴയ പോലത്തെ നാടകീയമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളൊന്നുമില്ല, ബിഹേവിങ് ആണ്. അതായത് നമ്മൾ സിനിമയ്ക്ക് മുന്നിൽ പെരുമാറുക എന്നുള്ളതാണ്, സ്ക്രീനിന് മുന്നിൽ പെരുമാറുക എന്നുള്ളതാണ്. എങ്ങനെ അഭിനയിച്ച് വല്ല അങ്ങനെ പരിശീലനം നോക്കിയിട്ടുണ്ടോ? ഡാൻസിന് ഞാൻ കൂടുതലായി, നമുക്ക് ഡാൻസിനും അഭിനയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഡാൻസിൽ ചെയ്യുന്ന അഭിനയങ്ങൾ കുറച്ചും കൂടി നമ്മുടെ ലളിതമായ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കൂടുതലും എന്താ ലോകധർമ്മി യൂസ് ചെയ്തിട്ട് ഡാൻസിൽ ചെയ്യാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ ഏതാണ് അർച്ചിത? ഇപ്പം ഈ പറഞ്ഞ പോലെ ഭരതനാട്യം കുച്ചിപ്പുടി എല്ലാം ഗ്ലാമർ ഇനങ്ങളാണ്, അതിലും അർച്ചിതയ്ക്ക് പേഴ്സണലി ഏറ്റവും ടഫായി തോന്നിയിട്ടുള്ള ഐറ്റം ഏതാണ്? എനിക്ക് ഈ വർഷത്തെ കോമ്പറ്റീഷനിൽ നല്ല ടഫായി തോന്നിയത് കുച്ചിപ്പുടിയാണ്. കാരണം കുച്ചിപ്പുടി എം ജി യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അത് കാരണം കുച്ചിപ്പുടി, കഥക്ക്, ഒഡീസി, അങ്ങനെ എല്ലാ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസും ഒന്നിച്ച് വരുന്നുണ്ട്. ഒരിക്കലും ഒരു ആർട്ട് ഫോമിനെ നമുക്ക് വേറൊരു ആർട്ട് ഫോമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഇവൻസും ഇങ്ങനെയുള്ള ക്ലാസിക്കൽ ഡാൻസസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുച്ചിപ്പുടി ഇച്ചിരി കൂടി ടഫ് കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മൂന്ന് തവണ തുടർച്ചയായി കലാതിലകമാകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമേ അല്ല. ഓരോ തവണയും എന്തൊക്കെ മാറ്റങ്ങളാണ് പെർഫോമൻസിൽ വരുത്തിയിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു പ്രത്യേകമായി ചെയ്ത കാര്യങ്ങൾ? ഒരു സീക്രട്ട് ടിപ്പായിക്കോട്ടെ ബാക്കിയുള്ളവർക്ക്. ഞാൻ കോമ്പറ്റീഷന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. എൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ കിട്ടിയ ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. കോമ്പറ്റീഷന് വേണ്ടി ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. അതുതന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിൽ വിൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. ഇത്തവണ കോമ്പറ്റീഷൻ അങ്ങനെ ഈ ക്യാപ്സ്യൂൾ പരുവത്തിൽ എത്തിയ കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളെ എല്ലാ കലോത്സവങ്ങളിലും നമ്മൾ പറയുന്ന ഒരു ഒരു കുറവെന്ന് തന്നെ പറയണം. കുട്ടികൾ തീരെ അതിൻ്റെ ബേസ് അറിയാതെ, ജഡ്ജസ് വരെ പറയാറുണ്ട്, തീരെ അതിൻ്റെ ബേസ് അറിയാതെ പെർഫോം ചെയ്യുന്ന ആർട്ട് എന്താണോ അതിൻ്റെ ബേസ് അറിയാതെയാണ് കുട്ടികൾ അരങ്ങിലെത്തുന്നതെന്ന് പറയാറുണ്ട്. ഇത്തവണ എന്ത് തോന്നി? കൂടെ മത്സരിച്ചവരെയൊക്കെ പറ്റി എങ്ങനെ വിലയിരുത്തുന്നു? കോമ്പറ്റീഷന് വേണ്ടി മാത്രം ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്.
പ്രത്യേകിച്ച് സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പോലെയല്ല, യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അത് തുടർന്ന് പഠിച്ച കുറച്ച് കുട്ടികൾ മാത്രമേ യൂത്ത് ഫെസ്റ്റിവലിന് വരാറുള്ളൂ. പിന്നെ ഡാൻസ് മാത്രം മെയിൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. കാരണം നമുക്ക് ഡാൻസ് ഡിഗ്രീസ് കൊടുക്കുന്ന ഒരുപാട് കോളേജസ് എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുണ്ട്. അത് കാരണം അങ്ങനെയുള്ളൊരു പ്രവണത എം ജി യൂണിവേഴ്സിറ്റി അല്ലെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കോമ്പറ്റീഷനിൽ കുറവാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുട്ടികൾ സീരിയസ് ആയി പഠിക്കുന്ന കുട്ടികളാണ് എം ജി യൂണിവേഴ്സിറ്റിക്ക് മത്സരത്തിന് വരാറുള്ളത് എന്ന് തോന്നുന്നു. വിനീത് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ ഷോർട്ട് കട്ടിലൂടെ കോമ്പറ്റീഷൻ രംഗത്തേക്ക് എത്തുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവ രംഗത്തേക്ക് എത്തുക, അതായത് ചെറിയ ക്യാപ്സ്യൂൾ തരത്തിലുള്ള സാധനങ്ങൾ, അതായത് ജസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കുക, അതിനുശേഷം അതിനെ ഒരു സിനിമയിലേക്കുള്ളൊരു ഷോർട്ട് കട്ടായി കാണുക, അങ്ങനെയുള്ള ആൾക്കാരും ഈ രംഗത്തുണ്ട്. അവരോട് അർച്ചതയ്ക്ക് പറയാനുള്ളത് എന്താണ്? ഡാൻസും സിനിമയും അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ രണ്ട് ഫീൽഡ്സാണ്. ഡാൻസിനോട് നമ്മൾ എത്ര കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും. സ്റ്റേജ് പെർഫോമൻസ് കൂടുതൽ ചെയ്യുന്നതാണ് നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു, നമുക്ക് എത്രമാത്രം സ്റ്റേജസ് കിട്ടുന്നു അതാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയൊരു അനുഗ്രഹം. നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളൊരവസ്ഥ നർത്തകർക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് സ്റ്റേജ് ഭയങ്കര കുറവാണ്. അവർക്ക് അവരുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് കുറവാണ്. അത് കാരണമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു നർത്തകിയെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നത് ഒരു കോമ്പറ്റീഷനിലൂടെയാണ്. അതിലൂടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിഭാഗം ഒരു ഫെയിം എന്ന് പറയുന്നത് കോമ്പറ്റീഷനിലൂടെ കിട്ടിയതാണ്. അതാണ് ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്ത അർച്ചത എന്ന നർത്തകിയെ ആരും അറിയില്ല. കോമ്പറ്റീഷനാണ് അങ്ങനെയുള്ളൊരു ഫെയിം തന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതലും ഡാൻസ് സീരിയസ് ആയി പഠിക്കുന്ന കുട്ടികളും കോമ്പറ്റീഷനിലേക്ക് വരാനുള്ള കാരണം കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ഫെയിമാണ്, ഒരു നർത്തകി എന്ന നിലയിൽ അവർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അത് ടാലൻറ്റഡായ അഭിനയത്തോട് അഭിനിവേശമുള്ള ആൾക്കാർ വരേണ്ട ഒരു മേഖലയാണ്. ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിക്ക് നന്നായി ചിലപ്പം ആ ഡാൻസിൽ തന്നെ നമ്മൾ അഭിനയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അങ്ങനെ അഭിനയത്തോട് കൂടുതൽ ഇഷ്ടമുള്ളവരാണ് അതിലേക്ക് വരേണ്ടത്. രണ്ടും വ്യത്യസ്തമായ രണ്ട് മേഖലകളാണ്. എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ കൂടുതലായ ആൾക്കാർ ചെയ്യുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് ഒരു നർത്തകി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അംഗീകാരം തന്നിട്ടുള്ളത് കോമ്പറ്റീഷൻ തന്നെയാണ്. ഒരു സിനിമ അഭിനയിക്കുന്ന ആളോടാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഇഷ്ടപ്പെട്ട, ഇനി മനസ്സിൽ ആഗ്രഹമുള്ള റോൾ എന്താണെന്ന്. ഒരു നർത്തകിയെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട വേദി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു ഗുരുവിൻ്റെ മുമ്പിൽ ഡാൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ അർച്ചിതയുടെ മനസ്സിൽ ഏതൊരു വേദിയാണ്? ഇപ്പം ഒരുപാട് വേദികളുണ്ട്, ഒരുപാട് ഫെസ്റ്റിവലുകളുണ്ട്. അർച്ചിത മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹം എന്താണ്? ഏത് വേദിയായിരിക്കും അങ്ങനെ ചോദിച്ചാൽ? എല്ലാ വേദികളും ഒരു നർത്തകിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കേരളത്തിൽ ഒരുപാട് നല്ല വേദികളിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിൽ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നല്ല ഫെസ്റ്റിവൽസ് കേരളത്തിന് നടക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ആയാലും. പക്ഷേ എനിക്ക് കേരളത്തിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. പക്ഷേ പുറത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഒരുപാട് നല്ല ഫെസ്റ്റിവൽസിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങൾ, അതായത് കേരളത്തിലെ ആൾക്കാരുടെ മുന്നിൽ ഒരുപാട് നല്ല പെർഫോമൻസസ് ഇനിയും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കട്ടെ. അടുത്ത വർഷവും ഒരുപക്ഷെ ഇനിയുള്ള യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽസിലും ഒക്കെ കലാതിലകമാകാൻ പറ്റട്ടെ. അധികം നാൾ പറ്റില്ല എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി.